ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കൊമേഴ്സ് എന്താണെന്നാണ് പറഞ്ഞത് ഓക്കെ രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങുമായിട്ട് കോൺസെപ്റ്റ് ആണ് പറഞ്ഞത് എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് നോക്കി ഇവിടെ അക്കൗണ്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളിവിടെ അക്കൗണ്ടിംഗ് എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആണ് ഞാൻ രണ്ട് മൂന്നോണ്ണം ആവർത്തിച്ച കേസാണ് ഫിനാൻഷ്യൽ ആണ് നമ്മൾ ഈ പറയുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് സബ്ജെക്റ്റ് തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങാണ് ഓക്കെ ആ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ബേസിക്സ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് ക്ലാസ്സിലായിട്ട് പറഞ്ഞത് കൊമേഴ്സ് എന്താണെന്നും പറഞ്ഞു രണ്ടാമത്തെ ക്ലാസ്സിൽ അക്കൗണ്ടിങ് അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ആണ് പറഞ്ഞത് അവിടെ തന്നെ ഞാൻ രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചതാണ് ബിസിനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും കുറിച്ച് വെക്കുക അതാണ് മെയിൻ ആയിട്ട് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ് മറ്റൊന്നുമല്ല ബിസിനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് കുറിച്ചു വെക്കുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് പിന്നീട് ഞാൻ അവിടെ തന്നെ നിങ്ങളോട് ചോദിച്ചു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കണോ ബിസിനസ്സിനകത്ത് സംഭവിക്കുന്ന എ ടു ഇസഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ ബുക്കിൽ എഴുതി വെക്കണോ അവിടെ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു അത് വേണ്ട ട്രാൻസാക്ഷൻസ് മാത്രം കുറിച്ചു വെച്ചാൽ മതി ബിസിനസ്സിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണ്ട ബിസിനസ്സിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസ് മാത്രം എഴുതി വെച്ചാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോയിന്റ് വെച്ചാണ് ആ ക്ലാസ് നിർത്തിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് ഒരു ട്രാൻസാക്ഷൻ ബിസിനസ്സിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കേണ്ട അതിനകത്ത് ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കാവുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ബുക്കിലോട്ട് റെക്കോർഡ് ചെയ്താൽ മതി അവിടെ പറഞ്ഞു നിർത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ട്രാൻസാക്ഷൻ എന്ന് തീർച്ചയായിട്ടും പറയണ്ടേ അതിനൊക്കെ മുൻപായിട്ട് എന്താണ് ട്രാൻസാക്ഷൻ ഞാൻ പറഞ്ഞുതരാം അതിനൊക്കെ മുൻപായിട്ട് നമ്മൾ ശരിക്കും ഇവിടെ മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യം എന്താണ് ബിസിനസ് ഇതിവിടെ ശരിക്കും ഒന്ന് മനസ്സിലാക്കണം അധികം വൈകിപ്പോയാൽ പിന്നെ വലിയ പാടാണ് അപ്പോൾ മൂന്നാമത്തെ ക്ലാസ് ആയതേ ഉള്ളൂ നമ്മുടെ ബേസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഈ മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ട്രാൻസാക്ഷൻ എന്നതിന് മുൻപായിട്ട് എന്താണ് ഒരു ബിസിനസ് എന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കൂ നമ്മൾ ടെക്സ്റ്റ് നോക്കിയാലോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി ഇപ്പോൾ ചാറ്റ് ജി പി ടി ഒക്കെ ഉണ്ടല്ലോ മറ്റേതു വഴിയിൽ നിങ്ങൾ എന്താണ് ബിസിനസ് എന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് മീനിങ് കിട്ടും അപ്പോൾ വാട്ട് ഈസ് എ ബിസിനസ് എന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ മീനിങ് കിട്ടും ബിസിനസ് ഈസ് ആൻഡ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ മീനിങ് കിട്ടും ഓക്കെ അതുകൊണ്ട് തന്നെ ബിസിനസ് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇഷ്ടംപോലെ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കാം ഗൂഗിളിൽ സെർച്ച് ചെയ്യാം എന്ത് കാര്യത്തിൽ വേണമെങ്കിലും ബിസിനസ്സിൻ്റെ മീനിങ് ഇഷ്ടംപോലെ കിട്ടും ആ പറയുന്നതൊക്കെ ശരി തന്നെയാണ് അപ്പോൾ ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായൊരു ഉത്തരം എവിടെ നിന്ന് വേണമെങ്കിലും ഒപ്പിക്കാം എന്നാൽ അതിൽ പറയുന്ന അതായത് ഗൂഗിൾ ആണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ചാറ്റ് ജി പി ടി ആണെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒന്ന് സമ്മപ്പ് ചെയ്ത് ഞാൻ എൻ്റേതായ ഏറ്റവും നല്ലൊരു മീനിങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മീനിങ് ഒന്നുമല്ല എനിക്ക് കിട്ടിയ ഒരു മീനിങ് ആണ് ഓക്കെ അപ്പം എന്താണ് ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മറ്റ് മീനിങ്ങുകളുടെ ഒന്നും പറയുക പോകേണ്ട വലിയ വലിയ എസ് എ ആയിട്ട് ഒന്നും പഠിച്ചു വെക്കണ്ട ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ബിസിനസ് എന്ന് പറയാം ഞാൻ ഇനി പറയാൻ പോകുന്ന മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാത്തരം ആക്ടിവിറ്റീസിനെയും നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാം അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കണം ആ ആക്ടിവിറ്റിയുടെ ഇൻറ്റൻഷൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തിയുടെ ഉദ്ദേശം ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവായിരിക്കണം ലാഭം ഉണ്ടാക്കണം പ്രോഫിറ്റ് നേടിയെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കണം സോ നമ്മൾ ചെയ്യുന്നത് എന്ത് തന്നെ ആണെങ്കിലും അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ലാഭം ഉണ്ടാക്കണം അത് സാധനങ്ങളുടെ കച്ചവടമാണെങ്കിലും സർവീസ് കൊടുക്കലാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കണം ലാഭം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കണം ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ സോ ആക്ടിവിറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കണം അപ്പം നിങ്ങൾ ചോദിക്കും പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള എല്ലാ ആക്ടിവിറ്റിയെയും നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാൻ പറ്റുമോ പറ്റില്ല അതാണ് ഞാൻ പറയുന്നത് മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അതിൽ ഒന്നാമത്തത് മാത്രമാണ് പ്രോഫിറ്റിന് വേണ്ടിയുള്ള ആക്ടിവിറ്റി ആയിരിക്കണം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പം ഞാൻ എൻ്റെ ഒരു പഴയ കാറ് ഇപ്പോൾ എനിക്കൊരു കാർ ഉണ്ടെന്ന് വിചാരിക്കാം ഓക്കെ ഞാൻ എൻ്റെ ഒരു പഴയ കാർ നല്ല പ്രോഫിറ്റിന് വിറ്റു ഒരു പഴയ കാർ ഞാൻ നല്ല പ്രോഫിറ്റ് എനിക്ക് ലാഭം കിട്ടുന്നത് പോലെ തന്നെ നല്ല പ്രോഫിറ്റിന് വിറ്റു എൻ്റെ പഴയ കാർ ഒരാൾക്ക് ഞാൻ നല്ല ലാഭത്തിന് വിറ്റു ഞാൻ നേരത്തെ ബിസിനസ്സുകാരനാവും എൻ്റെ പഴയ ഒരു കാർ വിറ്റു എന്ന് കരുതി ഞാൻ ബിസിനസ്സുകാരനാകുമോ അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവ് മാത്രം പോരാ പ്രോഫിറ്റ് അതായത് ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ആക്ടിവിറ്റി ആയിരിക്കണം ഫസ്റ്റ് കണ്ടീഷൻ അതാണ് നമ്മൾ ആ ചെയ്യുന്ന കാര്യം പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കണം അപ്പം ഞാൻ എക്സാമ്പിൾ പറയുന്നു എൻ്റെ ഒരു പഴയ കാർ ഞാൻ ഒരാൾക്ക് ലാഭത്തിന് വിറ്റു അത്രേ സംഭവിച്ചോളൂ ഞാൻ ലാഭത്തിന് വിറ്റു എന്ന് കരുതി ഞാൻ നാളെ മുതൽ ബിസിനസ്സുകാരനാണോ ഒരിക്കലും അല്ല അപ്പം പ്രോഫിറ്റ് മോട്ടീവിനോടൊപ്പം എന്തും കൂടി വേണമെന്ന് പറയുമോ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യം റെഗുലർ ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ ഒരു വൺ ടൈം ഇവൻ്റ് ആയി പോകരുത് സോ ആക്ടിവിറ്റി മസ്റ്റ് ബി എ കണ്ടിന്യൂസ് വൺ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം പഴയ കാറുകൾ വാങ്ങി വിൽക്കുന്നു വാങ്ങി വിൽക്കുന്നു വാങ്ങി വിൽക്കുന്നു അപ്പം ഞാനൊരു ബിസിനസ്സുകാരനാകും യൂസ്ഡ് കാറിൻ്റെ ഒരു ബിസിനസ്സുകാരനാകും കാര്യം ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ എൻ്റെ ഒരു പഴയ കാറ് ഞാൻ നല്ല പ്രോഫിറ്റിന് വിറ്റു എന്ന് കരുതി ഞാനൊരു ബിസിനസ്സുകാരനാവില്ല അവിടെ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം അപ്പോൾ ആക്ടിവിറ്റിക്കകത്ത് കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ എന്താണ് ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗൂഗിളിലോ ടെക്സ്റ്റിലോ നടക്കുന്ന വലിയ വലിയ പാരഗ്രാഫ് ഒന്നും പഠിക്കണ്ട ഇതാണ് എക്സാക്ട് മീനിങ് ബിസിനസ് എന്താന്ന് ചോദിച്ചാൽ ആൻ ആക്ടിവിറ്റി ക്യാൻ ബി കൺസിഡേഡ് ആസ് ബിസിനസ് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ത്രീ കണ്ടീഷൻസ് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി കൺസിഡേഡ് ആസ് എ ബിസിനസ് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ബിലോ ത്രീ കണ്ടീഷൻസ് ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണോ അത് ലാഭമുണ്ടാക്കണം എന്ന ഇൻറ്റൻഷനിലായിരിക്കണം രണ്ടാമത്തെ കാര്യം എന്താണ് അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് റിസ്ക് ഉണ്ടായിരിക്കണം റിസ്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതായത് ബിസിനസ് എന്ന് വിളിക്കണമെങ്കിൽ ആ ചെയ്യുന്ന കാര്യം എന്താണോ അതിന് റിസ്ക് ഉണ്ടായിരിക്കണം റിസ്ക് ഇല്ലാത്ത ഒരു ബിസിനസ് ഇല്ല റിസ്ക് ഇല്ലെങ്കിൽ അത് ബിസിനസ്സുമല്ല റിസ്ക് ഇല്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല റിസ്ക് ഇല്ലെങ്കിൽ അതിനെ നമുക്കൊരു ബിസിനസ് എന്ന് വിളിക്കാനും പറ്റില്ല റിസ്ക് അവിടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം റിസ്ക് എടുത്ത ആക്ടിവിറ്റീസ് തന്നെ ആയിരിക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ചായ കച്ചവടക്കാരൻ ഒരു ചായ ആയിക്കോട്ടെ മുകേഷ് അംബാനി ആയിക്കോട്ടെ അവർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ പ്രോഫിറ്റ് മോട്ടീവിനാണ് ഒരു ചായ കച്ചവടക്കാരൻ ചായ വിൽക്കുന്നത് ലാഭം കിട്ടാനാണ് പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ആ ചായക്കട നടത്തുന്നുണ്ട് പക്ഷേ അവിടെയും റിസ്ക് ഫാക്ടർ ഉണ്ട് പുള്ളി ഇപ്പോൾ രണ്ട് ലിറ്റർ പാൽ മേടിച്ച് വെച്ചിട്ട് എത്ര ചായ വിൽക്കുമെന്ന് അറിയില്ലല്ലോ സി റിസ്ക് ഉണ്ട് അവിടെ അതിൻ്റെതായ റിസ്ക്കുകളുണ്ട് അപ്പോൾ ആ റിസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ബിസിനസ് എന്ന് വിളിക്കാൻ പറ്റൂ അപ്പോൾ ഈ മൂന്ന് കാര്യം ഇതാണ് ഏറ്റവും നല്ല മീനിങ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റിലൊക്കെ നോക്കിയാൽ തന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ആയിട്ട് വലിയ പാരഗ്രാഫായിരിക്കും കിടക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്

ഇറ്റ് മസ്റ്റ് ദ ആക്ടിവിറ്റി മസ്റ്റ് ഇൻവോൾവ് സം ലെവൽ ഓഫ് റിസ്ക് എന്നാണ് ഒരു റിസ്ക്കും ഇല്ലാത്ത ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ബിസിനസ് ആയിരിക്കത്തില്ല റിസ്ക് ഉണ്ടെങ്കിലേ ബിസിനസ് ആകൂ അപ്പം ഈ പറയുന്ന മൂന്ന് കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്നത് ഒരു ബിസിനസ് ബിസിനസ്സാന്ന് പറയാം ഈ മൂന്ന് കാര്യം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് ഒരു ബിസിനസ് ആകുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഏത് ഇന്റർവ്യൂവിൽ ചെന്നാലും എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് പറയാം ബിസിനസ് എന്ന് പറഞ്ഞാൽ

ഒത്തു ചേർന്ന് ഒരു കാര്യത്തിൽ വന്നാൽ ഒത്തു ഒരു ആക്ടിവിറ്റിയിൽ വന്നാൽ ആ ആക്ടിവിറ്റിയാണ് നമ്മൾ ബിസിനസ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ അതാണ് ബിസിനസ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം എന്നതാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെയാണ് ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒന്നും എഴുതി വെക്കേണ്ട ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ബിസിനസ്സിനകത്ത് നൂറായിരം കാര്യങ്ങൾ കാണും ബിസിനസ്സിനകത്ത് ചെറുതും വലുതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും ആ മുഴുവൻ കാര്യങ്ങളും ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന ടോട്ടൽ കാര്യങ്ങളെ കൂടെ ചേർത്താണ് നമ്മൾ ഇവൻറ്റ് എന്ന് വിളിക്കുന്നത് ബിസിനസ്സിൽ നടക്കുന്ന സംഭവങ്ങൾ ബിസിനസ്സിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ 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 കാര്യങ്ങളും ടോട്ടൽ കാര്യങ്ങളെയാണ് നമ്മൾ ശരിക്കും ഇവൻ്റ്സ് എന്ന് വിളിക്കുന്നത് അവിടെ എംപ്ലോയി ഉച്ചയ്ക്ക് ചോറ് തിന്നുന്നു അതൊരു ഇവൻറ്റായിട്ട് പരിഗണിക്കാം ബിസിനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആണ് ഈ എല്ലാ ഇവൻസും ബിസിനസ്സിനകത്ത് നടക്കുന്ന ഈ ടോട്ടൽ ഇവൻസ് അല്ല റെക്കോർഡ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ ആണ് അപ്പോൾ ഈ ഇവൻസിനകത്ത് നിന്ന് ബിസിനസ്സിനകത്ത് നടക്കുന്ന ടോട്ടൽ കാര്യങ്ങൾ അതാണ് ഇവൻ്റ്സ് അതൊക്കെയാണല്ലോ ബിസിനസ്സിനകത്ത് നടക്കുന്ന എല്ലാ ചെറുതും വലുതുമായിട്ട് വേണ്ടതും വേണ്ടാത്തതുമായിട്ട് ബിസിനസ്സിനകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും കൂടെ ചേർത്താണ് ഇവൻസ് എന്ന് വിളിക്കുന്നത് പക്ഷേ ഈ ഇവൻസ് മുഴുവനും ട്രാൻസാക്ഷൻസ് അല്ല അവിടെയാണ് വളരെ ഫേമസ് ആയൊരു സെന്റൻസ് വരുന്നത് ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഇവൻസ് ആ ഇവൻസിനകത്ത് ട്രാൻസാക്ഷൻസ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഇവൻസ് ഇപ്പൊ ബിസിനസ്സിനകത്തൊരു നൂറ് കാര്യങ്ങൾ നടന്നത് വിചാരിക്കുക എന്തൊക്കെയോ നൂറ് കാര്യങ്ങൾ അതിൽ എഴുപതെണ്ണമാണ് ട്രാൻസാക്ഷൻ ഈ എഴുപതെണ്ണവും ഇവൻസിനകത്ത് വരുന്നതാണ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഇവൻസ് എല്ലാ ട്രാൻസാക്ഷൻസും സംഭവങ്ങളാണ് ബട്ട് ഓൾ ഇവൻസ് ആർ നോട്ട് ട്രാൻസാക്ഷൻസ് പക്ഷെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് അല്ല ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഇവൻസ് ഇതൊരു വളരെ ഫേമസ് ആയ കോട്ടാണ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഇവൻസ് എല്ലാ ട്രാൻസാക്ഷൻസും ഇവൻറ്സ് ആണെന്ന് പറയാം ബട്ട് ഓൾ ഇവൻസ് ആർ നോട്ട് ട്രാൻസാക്ഷൻസ് ബിസിനസ്സിനകത്ത് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇവൻറ്സ് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ബിസിനസ്സിനകത്ത് നൂറ് കാര്യങ്ങൾ നടക്കുന്നു എന്തൊക്കെയോ ആയിക്കോട്ടെ ഒരു ഒരു എംപ്ലോയി തട്ടി തട്ടിമറിഞ്ഞ് വീണെന്ന് വിചാരിച്ചു ഒരു എംപ്ലോയി തറയിൽ തട്ടി മറിഞ്ഞ് വീണു അതൊരു ഇവൻ്റാണ് അതൊരു ഇവൻ്റാണ് ഒരു എംപ്ലോയി മറ്റൊരു എംപ്ലോയിയെ ചീത്ത വിളിക്കുന്നു അതൊരു ഇവൻ്റാണ് ഒരു എംപ്ലോയിയുടെ മൊബൈലും ആവശ്യമില്ലാതെ കിടന്ന് റിങ് അടിച്ചുകൊണ്ടിരിക്കുവാണ് അതൊരു ഇവൻറ്റാണ് ഇതെല്ലാം ബിസിനസ്സിലെ ഇവൻ്റ്സ് ആണ് ഈ ഇവൻറ്സിനകത്ത് ട്രാൻസാക്ഷൻസും വരാം അതായത് ഈ പറയുന്ന നടക്കെ ബിസിനസ്സിനകത്ത് നമ്മുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് തന്നെ ഇവൻസ് എന്ന് പറയുന്നത് ബിസിനസ്സിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇവൻസ് അപ്പോൾ അതിനകത്ത് ട്രാൻസാക്ഷൻസും വരുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഈ കോട്ട് ഇങ്ങനെ പറയുന്നത് ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഇവൻസ് എല്ലാ ട്രാൻസാക്ഷൻസും ഇവൻറ്സ് തന്നെയാണ് ബട്ട് ഓൾ ഇവൻറ്റ്സ് ആർ നോ ട്രാൻസാക്ഷൻസ് എല്ലാ ഇവൻസും ട്രാൻസാക്ഷൻസ് ആണെന്ന് പറയാൻ പറ്റില്ല അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സിനകത്ത് നടക്കുന്ന ഒരു ഇവൻ്റ് നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ടുന്ന ട്രാൻസാക്ഷൻ ആകണമെങ്കിൽ ബിസിനസ്സിനകത്ത് നടക്കുന്ന ഒരു സംഭവം നമ്മൾ ബുക്കിലോട്ട് എഴുതാനും മാത്രമുള്ള ട്രാൻസാക്ഷൻ ആകണമെങ്കിൽ ദ മൂന്ന് കണ്ടീഷൻ പ്രധാനമായിട്ടൊരു മൂന്ന് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം അപ്പം ഇവൻറ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് മാറണമെങ്കിൽ അതായത് ബിസിനസ്സിൽ നടക്കുന്ന ഒരു കാര്യം നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന ഒരു കാര്യം നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഒന്ന് അത് ക്വാണ്ടിഫയബിൾ ആയിരിക്കണം ക്വാണ്ടിഫയബിൾ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ മെഷർമെന്റ് എടുക്കാൻ പറ്റണം പണത്തിൽ അളന്നെടുക്കാൻ പറ്റണം പണത്തിൻ്റെ മൂല്യം ഉണ്ടാവണം ആ സംഭവം ക്വാണ്ടിഫയബിൾ അളന്നെടുക്കാൻ പറ്റുന്നതാവണം ഒരു ഫിനാൻഷ്യൽ ഇമ്പാക്ട് അതായത് മെഷർ ചെയ്യാൻ പറ്റണം ആ നടക്കുന്ന സംഭവം എന്താണോ അതിന് പണത്തിൻ്റെ മൂല്യത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം രണ്ടാമത്തെ കാര്യം അത് ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെയോ ഫിനാൻഷ്യൽ പൊസിഷനെയോ നേരിട്ട് ബാധിക്കണം ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെയോ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെയോ അത് നേരിട്ട് ബാധിക്കണം മൂന്നാമത്തെ കാര്യം അങ്ങനൊരു സംഭവം നടന്നു എന്നതിന് തെളിവ് വേണം വൗച്ചറോ ബില്ലോ റെസിപ്റ്റോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവുണ്ടായിരിക്കണം പ്രധാനമായിട്ടും ഈ മൂന്ന് കാര്യമൊക്കെ ആണെങ്കിൽ ആ സംഭവം നമുക്ക് ബുക്കിൽ റെക്കോർഡ് ചെയ്യാം അപ്പം എങ്ങനെയാ ഒരു ഇവൻറ്റ് ട്രാൻസാക്ഷൻ ആണോ നമുക്ക് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കുന്നത് ഫസ്റ്റ് വൺ അത് ക്വാണ്ടിഫയബിൾ ആയിരിക്കണം ഒരു എംപ്ലോയി മറിഞ്ഞു വീണു അതെങ്ങനെയാണ് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് ട്രാൻസാക്ഷൻ അല്ല ബുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഒരു എംപ്ലോയി തട്ടി അടിച്ച് മറിഞ്ഞ് വീണു അത് നമ്മളെങ്ങനെ മെഷർ ചെയ്യും അപ്പോൾ അത് ക്വാണ്ടിഫയബിൾ അല്ല ബിസിനസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കുന്നില്ല അതിനൊരു തെളിവുമില്ല അപ്പോൾ അതൊന്നും അല്ല ട്രാൻസാക്ഷൻ അതൊക്കെ ഇവൻസ് മാത്രമാണ് ബിസിനസ്സിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ബുക്കിൽ എഴുതേണ്ട കാര്യമില്ല ഒന്ന് അത് നമുക്ക് മെഷർ ചെയ്യാൻ ആയിരിക്കണം പണത്തിൽ മെഷർ ചെയ്യാൻ പറ്റണം രണ്ട് അത് ബിസിനസിന്റെ പെർഫോമൻസിനെയും ഫിനാൻഷ്യൽ പൊസിഷനെയും നേരിട്ട് തന്നെ ബാധിക്കണം മൂന്ന് അങ്ങനൊരു കാര്യം നടന്നതിൻ്റെ തെളിവുണ്ടാവണം നടന്നാൽ മാത്രം പോരാ തെളിവ് വേണം ഡോക്യുമെൻറ്റേഷൻ വേണം വൗച്ചറോ ബില്ലോ റെസിപ്റ്റോ ഇൻവോയ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലേ ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ സി ഇപ്പോൾ ഒരു കാര്യം നടന്നു കാണും ഇപ്പോൾ എക്സാം നടന്നാൽ അത് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് ബിസിനസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കുന്നതുമാണ് പക്ഷേ അങ്ങനെ ഒരു കാര്യം നടന്നുള്ളതിന് യാതൊരു ഡോക്യുമെൻറ്റും ഇല്ല തെളിവേ ഇല്ല അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ആ ഒരു കാര്യം നടന്നതിന് തെളിവില്ലെങ്കിൽ നമുക്കിത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യാൻ നല്ല പാടാണ് അറ്റ്ലീസ്റ്റ് മാനേജറുടെ വെള്ള വെള്ളപ്പേപ്പറി ഒപ്പിട്ടെങ്കിലും അത് മേടിച്ചുകൊണ്ട് വരണം ഡോക്യുമെൻറ്റ് നിർബന്ധമാണ് തെളിവുണ്ടായിരിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യമൊക്കെ ആണെങ്കിൽ നമുക്കതിനെ ഒരു ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം ഒരു എക്സാമ്പിൾ നോക്കാം ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു ബിസിനസ് ബിസിനസ് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു മോണിറ്ററി മെഷർമെന്റ് ആണ് കൃത്യമായിട്ട് ബില്ലിനകത്ത് എമൗണ്ട് കാണും അത് ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കും അതൊരു എക്സ്പെൻസ് ആണല്ലോ അതിന് ബില്ല് ഉണ്ടായിരിക്കും അതൊരു ട്രാൻസാക്ഷൻ ആണ് ബിസിനസ് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു എന്നത് ഒരു ട്രാൻസാക്ഷൻ ആണ് കാര്യം അതിനെ ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കും കാര്യം നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതാണ് മറ്റൊന്ന് അതിന് കൃത്യമായിട്ട് ഇലക്ട്രിസിറ്റി ബില്ലുണ്ട് അടുത്തത് ഒരു എംപ്ലോയിക്ക് സാലറി കൊടുത്തു ഒരു എംപ്ലോയിക്ക് സാലറി കൊടുത്തു ശമ്പളം കൊടുത്തു കൃത്യമായിട്ട് എത്ര രൂപയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റും അത് ബിസിനസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കും ശമ്പളം കൊടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് വൗച്ചർ എഴുതി ഒപ്പിട്ട് മേടിക്കാറുണ്ട് അപ്പോൾ അതൊരു ട്രാൻസാക്ഷൻ ആണ് അതൊരു ട്രാൻസാക്ഷൻ ആണ് മറ്റൊന്ന് ഒരു എംപ്ലോയിയുടെ രണ്ടായിരം രൂപ ബിസിനസ്സിനകത്ത് വെച്ച് കളഞ്ഞുപോയി ഒരു എംപ്ലോയിയുടെ രണ്ടായിരം രൂപ ബിസിനസ്സിനകത്ത് വെച്ച് കളഞ്ഞു പോയി ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് രണ്ടായിരം രൂപ കളഞ്ഞു പോയി പക്ഷെ അത് ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കത്തില്ല എംപ്ലോയിയുടെ രണ്ടായിരം രൂപ കളഞ്ഞു പോയി എന്നുള്ളത് ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമല്ല സോ ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസാക്ഷൻ ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസാക്ഷൻ ഒരു എംപ്ലോയി നൂറ് രൂപയുടെ ബിരിയാണി കഴിച്ചു ഉച്ചയ്ക്ക് ബിസിനസ്സിനകത്തിരുന്ന് ഒരു എംപ്ലോയി നൂറ് രൂപയുടെ ബിരിയാണി കഴിച്ചു ആ ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റും ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റും പക്ഷെ അതിന് ബിസിനസ്സിന് ഇപ്പോൾ എന്തോ വേണം ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ അത് വൗച്ചറും കാണും ബിരിയാണിയുടെ ബില്ലും കാണും എടോ ഒരു എംപ്ലോയി ഉച്ചയ്ക്ക് നൂറ് രൂപയുടെ ബിരിയാണി കഴിച്ചു നൂറ് രൂപ എന്നത് മെഷറബിളാണ് അയാൾ ബിരിയാണി മേടിച്ചതിന് ബില്ലും കാണും പക്ഷെ പ്രശ്നം അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ അതൊരു ട്രാൻസാക്ഷൻ അല്ല മനസ്സിലായോ മനസ്സിലാവുന്നുണ്ടോ ബിസിനസ്സിലേക്ക് ബിസിനസ്സിലേക്ക് ഒരു കസേര വാങ്ങി ബിസിനസ്സിലേക്ക് ഒരു ചെയർ വാങ്ങി ബിസിനസ്സിനകത്തേക്ക് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഒരു കസേര വാങ്ങി കൃത്യമായിട്ട് എത്ര രൂപയുടെ കസേര എന്നറിയാം ബിസിനസ്സിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കുന്ന കാര്യമാണ് അതിന് കൃത്യമായിട്ട് റെസീപ്റ്റും ഉണ്ടായിരിക്കും അതൊരു ട്രാൻസാക്ഷൻ ആണ് ക്ലിയർ അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ല ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഈവൻസ് എന്ന് വിളിക്കാം പക്ഷേ എല്ലാ ഇവൻസും ട്രാൻസാക്ഷൻസ് അല്ല ബട്ട് എല്ലാ ട്രാൻസാക്ഷൻസും ഞാൻ ഈ പറഞ്ഞത് എല്ലാ ഇവൻറ്സ് തന്നെയാണോ ഇപ്പോൾ എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്ന ഒരു ഇവൻ്റാണ് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്ന ഒരു ഇവൻ്റാണ് എന്നാൽ അതൊരു ട്രാൻസാക്ഷൻ കൂടിയാണ് അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻ ഒരു ഇവൻ്റിനകത്ത് ഈ ഒരു മൂന്ന് കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ശരിക്കും ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യമൊക്കെ ആകുന്ന അത്തരം ട്രാൻസാക്ഷനുകളാണ് നമ്മൾ ബുക്കിൽ കുറിച്ച് വെക്കേണ്ടത് ക്ലിയർ ആയോ അപ്പൊ ബിസിനസ് എന്താണെന്നും ബിസിനസിനകത്ത് നടക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് എടുത്തെഴുതേണ്ടുന്ന ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി മറ്റൊരു കാര്യം കൂടെ ചേർത്ത് അങ്ങ് പറയാം ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാവും അപ്പൊ ബിസിനസിനകത്ത് നടക്കുന്ന ഈ പറഞ്ഞ കണ്ടീഷൻസ് ഇതൊക്കെ ഓക്കെ ആണല്ലോ ഈ പറഞ്ഞ കണ്ടീഷൻ ഉള്ളതാണ് അപ്പൊ ട്രാൻസാക്ഷൻ ഓക്കെ ഓക്കെ അപ്പൊ അതാണ് എടുത്തെഴുതേണ്ടത് പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കും ബിസിനസ്സിൽ സാലറി കൊടുക്കുന്നു ആ ബിസിനസ്സിൽ ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കുന്നു ബിസിനസ്സിൽ റെൻറ്റ് കൊടുക്കുന്നു ആ ബിസിനസ്സുകാർ പർച്ചേസ് ചെയ്യുന്നു ആ ബിസിനസ്സിൽ ഈ കച്ചവടം നടക്കുന്നു അപ്പോൾ ഇതെല്ലാം ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കുറച്ച് കുട്ടികളിപ്പോൾ തെറ്റിദ്ധരിക്കും അപ്പോൾ ബിസിനസ് തുടങ്ങിയതിന് ശേഷം ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ ഇവിടെ ഒരു ചെറിയ തിരുത്തൽ എന്താണെന്ന് വെച്ചാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന നിമിഷം ഉണ്ടല്ലോ ബിസിനസ് തുടങ്ങുന്ന മൊമെൻ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന നിമിഷം അവിടം തൊട്ടന്ന് ട്രാൻസാക്ഷൻ തുടങ്ങും അല്ലാതെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞ് അത് കറക്റ്റായിട്ട് റൺ ചെയ്തതിന് ശേഷമല്ല ട്രാൻസാക്ഷൻസ് എടുക്കേണ്ടത് ബിസിനസ് തുടങ്ങുന്നത് തന്നെ ഒരു ട്രാൻസാക്ഷനാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ട്രാൻസാക്ഷനാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് അഥവാ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങേണ്ടുന്നത് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞിട്ടല്ല ബിസിനസ് തുടങ്ങുന്നത് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ട്രാൻസാക്ഷനുമായിട്ടാണ് അതായത് ബിസിനസ് ബിസിനസ് തുടങ്ങുന്നു എന്നത് ഒരു ട്രാൻസാക്ഷനാണ് അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തുടങ്ങുന്നത് ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ടല്ല ബിസിനസ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ അവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും സ്റ്റാർട്ട് ചെയ്തിരിക്കണം സോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നിടം മുതൽ അങ്ങോട്ട് തുടങ്ങുന്നിടം മുതൽ അത് മുന്നോട്ട് 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 പോകുന്നിടം വരെ നമുക്ക് ആ ഒരു ജേണി അതുപോലെ പിടിച്ചാൽ എല്ലാ ടേംസും അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാക്കുകളും എല്ലാ ടേംസും ആ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലാതെ ടെക്സ്റ്റ് കിടക്കുന്ന കണക്ക് ടെക്സ്റ്റിൽ ഇങ്ങനെ ചുമ ക്യാപിറ്റൽ അസെറ്റ് ഡെറ്റർ ക്രെഡിറ്റർ ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കണ്ട ഇതിനെ നമുക്കൊരു കഥയാക്കാം ഒരു ജേണി പ്രിപ്പയർ ചെയ്യാം ബിസിനസ് തുടങ്ങുന്നു ഒരാളൊരു ബിസിനസ് തുടങ്ങുന്നിടം തൊട്ട് പിന്നെ മുന്നോട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉണ്ടല്ലോ ആ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് 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 കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടുന്ന എല്ലാ വേഡ്സും പഠിപ്പിച്ചു തരാം അക്കൗണ്ടിങ്ങിൽ ടേംസ് അറിഞ്ഞേ പറ്റൂ എന്താണ് ക്യാപിറ്റൽ എന്താണ് അസെറ്റ് എന്താണ് ഡെറ്റർ എന്താണ് ക്രെഡിറ്റർ എന്നൊക്കെ കൃത്യമായിട്ട് വെറുതെ ടെക്സ്റ്റ് വായിച്ചാൽ പോരാ നിങ്ങൾ വെറുതെ മനപ്പാളം പഠിച്ച് വെക്കല്ലേ അങ്ങനല്ല പഠിക്കേണ്ടത് ഇതൊക്കെ ഏത് കോണ്ടക്സ്റ്റിലാണ് വരുന്നത് ബിസിനസ് തുടങ്ങുന്ന നിമിഷം തന്നെ നമുക്കിനകത്ത് പല വാക്കുകളുടെ ആവശ്യമില്ല അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വാക്കുകളാണ് വരുന്നത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ വേഡ്സ് പഠിക്കണം സോ ഞാൻ തൊട്ടടുത്ത ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ ടേംസും ഒരു കഥ പോലെ തന്നെ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്കൊരു ടേമിൻ്റെ മീനിങ് വരുമ്പോൾക്ക് ഓർത്ത് വയ്ക്കാം ആ ബിസിനസിൻ്റെ ഈ സ്റ്റേജിലാണ് ഇങ്ങനൊരു വാക്ക് വരുന്നത് ആ അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ആ പഠിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏത് കുട്ടി ഏത് ടേമിൻ്റെ മീനിങ് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റും കാര്യം ഞാൻ ആ ടേമിൻ്റെ അർത്ഥം കാണാതെ പിടിച്ച് വെക്കുകയല്ല ആ ടേം ആ കുട്ടി ചോദിക്കുന്ന ആ വാക്ക് ഒരു ബിസിനസ്സിൻ്റെ ഏത് കോൺടക്സ്റ്റ് വരുമെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ ആ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി അടോ ഈ വാക്കിൻ്റെ അർത്ഥം ഇന്നതാണ് കേട്ടോ ഫോർ എക്സാമ്പിൾ എക്സാം തരും അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ടേംസ് പരിചയപ്പെടാം ടേംസ് വെറുതെ ഞാൻ വീണ്ടും പറയുന്നു ഒരു ടേം പറഞ്ഞിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് വായിച്ച് മലയാളം പറയുന്ന പരിപാടിയല്ല നമുക്കൊരു ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് 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 പോകുമ്പോൾ കൃത്യമായിട്ട് ഓരോ വാക്കുകളായിട്ട് കയറി കയറി വരും അത് നിങ്ങൾ ബുക്കിൽ കുറിച്ച് കുറിച്ച് വെച്ചാൽ മതി ആ കഥ പോലെ ഓർത്ത് വയ്ക്കും ഓക്കെ അപ്പോൾ ഇവിടെ മെയിനായിട്ട് വന്ന രണ്ട് കാര്യം എന്താണ് ബിസിനസ് ദെൻ എന്താണ് ട്രാൻസാക്ഷൻ അപ്പോൾ ബിസിനസ് എന്താണെന്നും ആ ബിസിനസ്സിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻ എന്താണെന്നുമാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കുറിച്ച് വെച്ചേക്കണം അടുത്ത ക്ലാസ്സിൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ടേമുകൾ പഠിക്കാം കുറച്ച് ടേമ് അല്ല കുറച്ച് അധികം ടേം ടേമുണ്ട് ടെക്സ്റ്റിലുണ്ട് എന്ന് കരുതി ക്ലാസ് കേട്ട് ആ ടെക്സ്റ്റിലൊക്കെ ഉണ്ട് അത് കാണാതെ പഠിക്കാം നിങ്ങളീ കാണാതെ എല്ലാം നശിപ്പിക്കുന്നത് ഞാൻ അങ്ങനല്ല പഠിപ്പിക്കുന്നത് ഒരു വാക്ക് തന്നിട്ട് ഇതിൻ്റെ അർത്ഥം ഇതാണെന്നല്ല ആ വേഡ് ഒരു ബിസിനസ്സിൽ എപ്പോഴാണ് വരുന്നത് ആ കോണ്ടെക്സ്റ്റ് പറഞ്ഞുതരാം അപ്പൊ നിങ്ങ കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ